പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ എത്ര ദിവസം ഇവിടെ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു, അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പം ദേ ഇവിടെ വെച്ചിട്ടുണ്ട്, ആകെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കവറൊക്കെ അഴിച്ചിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് എന്താണ് കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ജസ്റ്റ് വെളിയിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോൾഡ് സ്റ്റാർട്ട് ടൈമിൽ നമ്മൾ എന്താ സ്റ്റാർട്ടിങ് ചെയ്യുകയെന്ന് വെച്ചാൽ ഓയിലിൻ്റെ ലെവൽ നോക്കാം. ഇവിടെയാണ് ഓയിൽ ലെവൽ, ഓയിൽ ലെവൽ നോക്കാം ഫസ്റ്റ്, അതാണ് മെയിൻ. പിന്നെ ആക്സിലേറ്റർ ഒക്കെ സ്റ്റക്കുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടി പിടിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ സീനൊന്നും കാണുന്നില്ല. പിന്നെ ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ ഒരു ഗ്യാപ്പ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ നല്ലൊരു, അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കൂടെ വലിച്ചകത്ത് കയറ്റും. നല്ല രീതിക്ക് ചെലന്തി വലയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലൈറ്റ് എല്ലാം ഓണാകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ ലൈറ്റ് ഒക്കെ ഓഫ് ആണല്ലേ. ഓക്കെ, കമ്പടിക്കുന്നുണ്ട്, ഹാഫ് ടാങ്ക് പെട്രോൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞെടുക്കുന്ന കാരണം ഒരു കാരണവശാല റേസ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ അങ്ങനെ നോർമൽ ഒരു ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് നിൽക്കാം. ഓൾമോസ്റ്റ് രണ്ട് മിനിറ്റോളം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഇത്രയൊക്കെ നേരം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ താഴെ കിടന്ന ഓയിലൊക്കെ മേലെത്തിയിട്ടുണ്ടാവും. അപ്പം ഇത്രയും നേരത്തേക്കേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തൊക്കെ നോക്കും, എന്നിട്ട് കൊണ്ട് തിരിച്ചു വരും, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹമാണ്. സർവീസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ.